നമസ്കാരം. ലവ് ജിഹാദിൻ്റെ പുതിയ പുതിയ വേർഷനുകൾ, പുതിയ പുതിയ രീതികളിലുള്ള വാർത്തകളും വിശദാംശങ്ങളുമാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് അഞ്ജലി എന്ന പെൺകുട്ടി ഞാൻ ഇക്കായോടൊപ്പം പോവുകയാണ് എന്ന് കുറിപ്പെഴുതി വെച്ചിട്ട് പോയത്. ഇതും ലവ് ജിഹാദാണെന്നാണ് ആരോപണം. ഇവിടെ ലവ് ജിഹാദേ ഇല്ല, ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ കൈമലർത്തി ചോദിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾക്കും പോലീസുകാർക്കുമൊക്കെ ഈ ഒരു വിഷയങ്ങളിലൊക്കെ എന്താണ് പറയാനുള്ളത്, എന്താണ് പ്രതികരിക്കാനുള്ളത് എന്ന് പൊതുസമൂഹത്തിന് അറിയാൻ ആഗ്രഹമുണ്ട്. ഇവിടെ വിവിധ മേഖലകളിലായി, അതായത് പൂഞ്ഞാറമ്മലെ ശ്രീ PC ജോർജ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലും ഈരാറ്റുപേട്ടയിലും നടന്ന കേസുകളുടെ എണ്ണം കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടി, അദ്ദേഹത്തിന് വ്യക്തിപരമായി വരെ അറിയാവുന്ന കുടുംബങ്ങളുടെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത് പറഞ്ഞതും അന്ന് വലിയ ചർച്ചയായിരുന്നു. എന്നിട്ടും ഇവിടെ പറയുന്നത് ലവ് ജിഹാദ് ഇല്ല എന്നുള്ളതാണ്. ആയിരക്കണക്കിന് ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളാണ് ഇത്തരത്തിൽ മതം മാറ്റപ്പെടുന്നത്, വിദേശത്തേക്ക് കടത്തി അയക്കുന്നത്. ഈ സൂചനകൾ ഞങ്ങൾ തന്നെ എത്രയോ പ്രാവശ്യം മുന്നറിയിപ്പുകളായി നൽകി കഴിഞ്ഞു. മാതാപിതാക്കൾ സൂക്ഷിക്കുക, പെൺകുട്ടികൾ പ്രായപൂർത്തിയായ പെൺകുട്ടികളാണ്, സൂക്ഷിക്കുക. പിന്നെ ഇവരുടെ ഒരു ഇടപാടുണ്ട്, വളരെ ചെറുപ്പം, അതായത് ഒരു 7-ാം ക്ലാസ്സിൽ 8-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മുതലേ പെൺകുട്ടികളെ നോട്ടം ഇട്ട് വെച്ച് അവർക്ക് വേണ്ട ഇണയെ കണ്ടെത്തി ഇത്തരത്തിൽ അവരെ ഇരകളാക്കുന്ന പരിപാടിയൊക്കെയുണ്ട്. ഇതിപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ്. കഴിഞ്ഞ ദിവസം രണ്ട് കുട്ടികളെയും ഉപേക്ഷിച്ച് ഒരു യുവതി നാടുവിടുകയുണ്ടായി. ഈ വിഷയവും ലവ് ജിഹാദിലാണ് ഇപ്പോൾ അവസാനം ചെന്ന് എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇരിട്ടിയിൽ വെച്ച് കാണാതായ സ്വപ്ന ജെയിംസ് എന്ന പെൺകുട്ടിയുടെ വാർത്ത കഴിഞ്ഞ ദിവസമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കേട്ടതാണ്. ഈ സ്ത്രീയെ കാമകനോടൊപ്പം കണ്ടെത്തി എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. സ്വപ്നയുടെ നിരോധാനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്നും അവരുടെ ജീവൻ രക്ഷിക്കണമെന്നും ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ പോലീസിൽ പരാതി നൽകിയിരുന്നു. അന്വേഷണത്തിനൊടുവിൽ തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ വെച്ചാണ് സ്വപ്നയെയും കാമുകൻ കൊട്ടാരംപരമ്പിൽ സമീർ എന്ന വ്യക്തിയെയും പോലീസ് പിടികൂടിയത്. സമീർ എന്ന വ്യക്തി അറസ്റ്റ് ചെയ്ത ഇരുവരെയും കോടതിയിൽ ഉടൻ ഹാജരാക്കും. സ്വപ്ന മതം മാറി എന്ന റിപ്പോർട്ടുണ്ട്, വേഷവിധാനങ്ങളൊക്കെ അതുപോലെ ആയിരുന്നു. ലവ് ജിഹാദ് ആണെന്ന ആരോപണം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. ഈ വിഷയത്തിൽ ഇത്തരത്തിൽ ക്രിസ്ത്യൻ ഹിന്ദു സ്ത്രീകളെ, അതായത് വിവാഹിതരായ ആയവരെ പോലും സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന രീതിയിലാണ് ലവ് ജിഹാദ് എന്ന ഭീകരത ഇവിടെ ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വളരെ ദുരന്തപൂർണ്ണമായ ഒരു അവസ്ഥയിലാണ് നാം നിൽക്കുന്നത്. ഇരിട്ടിയിൽ ഭർത്താവുമായി ഷോപ്പിങ്ങിന് പോയപ്പോഴാണ് സ്വപ്നയെ കാണാതായത്. തുടർന്ന് ഭർത്താവ് ജെയിംസ് പോലീസിൽ പരാതി നൽകി. അന്വേഷണത്തിൽ സ്വപ്നയ്ക്ക് കാമുകരുണ്ടെന്നും മട്ടന്നൂർ സ്വദേശിയും മൂന്ന് കുട്ടികളുടെ അച്ഛനുമായ കൊട്ടാരംപറമ്പിൽ സമീർ എന്ന വ്യക്തിയാണ് ഈ കാമുകനെന്നും പിന്നീട് മനസ്സിലായി. അതുപോലെ തന്നെ ഈ സ്വപ്നയുമായി ബന്ധപ്പെട്ട് മറ്റ് ചില ആരോപണങ്ങൾ കൂടി വരുന്നുണ്ട്. ഈ സ്വപ്നയുടെ രീതികളും ജീവിത രീതികളും ഒന്നും ഒട്ടും ആശാസ്യമല്ലായിരുന്നു എന്ന തരത്തിലുള്ള പരാതിയൊക്കെ ചിലരൊക്കെ ഉന്നയിക്കുന്നുണ്ട്. നമുക്കതിനെക്കുറിച്ച് വ്യക്തതയില്ല. തലശ്ശേരി രൂപതയിലെ സഭയുടെ ഉറക്കം കെടുത്തിയ വിവാദ നായികയായിരുന്നു സ്വപ്ന എന്ന് പറയപ്പെടുന്നു. സ്വപ്നയ്ക്ക് വൈദികരുമായുള്ള ബന്ധം മുമ്പ് തലശ്ശേരി രൂപതയിൽ വൻ വിവാദമായിരുന്നു. വൈദികർക്കും സഭയ്ക്കുമെതിരെ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ രൂപത ഇവരെ പൊട്ടംപ്ലാവിൽ നിന്ന് ആരുമറിയാതെ ഒളിച്ചു കടത്തി 8 മാസത്തോളം ഒളിപ്പിച്ച് താമസിച്ചു എന്നൊക്കെ ചില പ്രാദേശിക മാധ്യമങ്ങൾ, കണ്ണൂരിലെയും തലശ്ശേരിയിലെയും ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇത് സ്വപ്നയുടെ സ്ഥിരം പരിപാടിയാണോ എന്ന് നമുക്കറിയില്ല. പല പാതിരിമാരും അതുപോലെ പള്ളിയിലച്ചന്മാരുമായിട്ടൊക്കെ വളരെ മോശം ബന്ധങ്ങൾ ഈ സ്ത്രീക്കുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ ഏതായാലും പുതിയൊരു മതത്തിലേക്ക് വന്നപ്പോൾ നീ പുതിയ ആൾക്കാരെ തേടി, അല്ലെങ്കിൽ ആരെങ്കിലും മൊല്ലാക്കന്മാരെ തേടി പോകുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ലവ് ജിഹാദിൻ്റെ ഒരു ഇര തന്നെയാണ് സ്വപ്ന എന്ന സ്ത്രീ എന്നാണ് മനസ്സിലാകുന്നത്. അവരുടെ സ്വഭാവം എന്തുമാകട്ടെ, ഇതുപോലെയുള്ള ആളുകൾ, അതായത് ഇത്തരത്തിൽ മോശം രീതിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ മോശം രീതിയിൽ ജീവിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആൾക്കാരെ മാത്രം നോട്ടം വിട്ട് പിടിക്കുന്ന ചില ലവ് ജിഹാദ് ഗ്രൂപ്പുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്, നമുക്കറിയില്ല. എന്തൊക്കെയായാലും ശരി, ലവ് ജിഹാദിൻ്റെ മറ്റൊരു ഇര കൂടിയാണ്. ഇതിനകത്ത് ക്രിസ്ത്യൻ ഹിന്ദു മത മേലധ്യക്ഷന്മാരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മളിത് പലവട്ടം പറഞ്ഞതാണ്. ഇത്തരത്തിലുള്ള ഇടപാടുകൾ, ഇത്തരത്തിലുള്ള നടപടികളൊക്കെ തന്നെ പലപ്പോഴായി പല നാട്ടിൻ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്, പല പ്രദേശങ്ങളിലും പല ജില്ലകളിലും ഉണ്ടാകുന്നുണ്ട്, കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. പലതും വാർത്തയാകുന്നില്ല. ഇപ്പോൾ സ്വപ്നയെ സംബന്ധിച്ച് ഇത്രയും അന്വേഷണവും കാര്യങ്ങളും ഒക്കെ നടന്നതുകൊണ്ടാണ് ഇത് വാർത്തയായത്, അല്ലെങ്കിൽ ഇതും വാർത്തയാവില്ല. അപ്പോൾ ആ രീതിയിൽ കൂടുതൽ ശ്രദ്ധ വേണം ഈ ലവ് ജിഹാദ് എന്ന ഭീകരതയ്ക്ക് എതിരെ. ഇവിടെ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളും മാതാപിതാക്കളും എല്ലാവരും സമൂഹവും പൊതുസമൂഹവും ഒക്കെ ഇതിന് എതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധത്തിൽ പങ്കാളികളാകണം. അതെങ്ങനെയായാലും സമൂഹ മാധ്യമങ്ങളിലൂടെ ആയാലും മറ്റ് രീതികളിലൂടെ ആയാലും ശക്തമായൊരു പ്രതിഷേധ സ്വരം ഈ വിഷയത്തിൽ ഉണ്ടാകണം. ഇങ്ങനെ ലവ് ജിഹാദ് എന്ന് പറയുന്നതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായൊരു പ്രതിഷേധമോ മുന്നേറ്റമോ ഒരു ക്യാമ്പയിനോ ഉണ്ടാകുന്നില്ല. സ്റ്റോപ്പ് ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ആരോ ഒരു ക്യാമ്പയിൻ തുടങ്ങിയതായി അറിയാം. അതല്ലാതെ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല എന്നത് വാസ്തവമാണ്. ഇല്ലെങ്കിൽ കേരളത്തെ കാർന്ന് തിന്നുന്ന അല്ലെങ്കിൽ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭീകര സത്വമായി ലവ് ജിഹാദ് വളർന്ന് പടർന്ന് പന്തലിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.